ലോക അവസാനം വരെ അന്വേഷിച്ചാലും സ്വർണ്ണക്കടത്ത് കേസിൽ താൻ കുറ്റക്കാരനാണെന്ന് തെളിയിക്കാൻ അന്വേഷണ ഏജൻസികളെ മുൻമന്ത്രി കെ ടി ജലീൽ വെല്ലുവിളിച്ചു. ഇങ്ങനെ തലയുയർത്തി നിന്ന് വെല്ലുവിളിക്കാൻ ജലീലിനെ കൊണ്ടേ പറ്റൂ. ഏതെങ്കിലും ലീഗുകാരനോ സുഡാപ്പികൾക്കോ സംഘികൾക്കോ കൊങ്ങികൾക്കോ പറ്റുമോ? വിശ്വാസപരമായ ആചാരാനുഷ്ഠാന കർമ്മങ്ങൾക്ക് സഹായം ചെയ്തു എന്നതിൻ്റെ പേരിലാണ് എനിക്കെതിരെ കേരളത്തിലെ പ്രതിപക്ഷവും കേന്ദ്രഭരണപക്ഷവും ദുരാരോപണങ്ങളുടെ വെടിയുണ്ടകൾ ഉതിർത്തതെന്ന് ജലീൽ ആരോപിക്കുന്നു. കോൺസുലേറ്റ് ഏൽപ്പിച്ച ഖുറാൻ കോപ്പികൾ ദയവുണ്ടായി തിരിച്ചെടുക്കണമെന്ന് ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിൽ ജലീൽ അഭ്യർത്ഥിച്ചു. ഖുറാന്റെ മറവിൽ സ്വർണം കടത്തിയെന്ന യു ഡി എഫും ബി ജെ പിയും ഉയർത്തിയ സത്യവിരുദ്ധമായ ആരോപണങ്ങൾ കേരളത്തിലുണ്ടാക്കിയ കോളിളക്കം ഭയാനകമായിരുന്നു. ആക്ഷേപങ്ങളുടെ നിജസ്ഥിതി ചെയ്യാതെ പത്രദൃശ്യ മാധ്യമങ്ങൾ അത് ഏറ്റെടുത്തു. പിന്നെ വെടിക്കെട്ടിൻ്റെ പൊടിപൂരമാണ് നടന്നത്. അനാവശ്യമായി മുഖ്യമന്ത്രിയെ പോലും ഖുറാൻ വിവാദത്തിലേക്ക് വലിച്ചിഴച്ചു. ഒന്നുമറിയാത്ത അദ്ദേഹം ഞാൻ ചെയ്തു എന്നാക്ഷേപിക്കപ്പെട്ട വൻ പാപത്തെ തുടർന്ന് ഒരുപാട് ക്രൂശിക്കപ്പെട്ടു. മതാചാരപ്രകാരമുള്ള ദാനധർമ്മങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് യു എ ഇ കോൺസുലേറ്റ് ഒന്നാം പിണറായി സർക്കാരിലെ വഖഫ് ഹജ്ജ് വകുപ്പുകളുടെ ചുമതല വഹിച്ചിരുന്ന മന്ത്രി എന്ന നിലയിൽ എന്നെയാണ് വിളിച്ച് ചോദിച്ചിരുന്നത്. ലക്ഷോപലക്ഷം മലയാളികൾ ജോലി ചെയ്യുന്ന രാജ്യത്തിൻ്റെ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന കോൺസുലേറ്റിൻ്റെ അഭ്യർത്ഥന മാനിച്ച് അവരുടെ വിശ്വാസപരമായ ആചാര അനുഷ്ഠാന കർമ്മങ്ങൾക്ക് സഹായം ചെയ്തു എന്നതിൻ്റെ പേരിലാണ് എനിക്കെതിരെ കേരളത്തിലെ പ്രതിപക്ഷവും കേന്ദ്രഭരണപക്ഷവും ദുരാരോപണങ്ങളുടെ വെടിയുണ്ടകൾ ഉതിർത്തത്. ഒരു കഴിഞ്ഞ പോലും സത്യമില്ലാത്തതിനാൽ തന്നെ റംസാൻ കിറ്റും ഖുറാൻ കോപ്പികൾ മതസ്ഥാപനങ്ങളിൽ എത്തിക്കാൻ സഹായിച്ച വിഷയവും അധികം വൈകാതെ എങ്ങോ പോയി മറിഞ്ഞു. പേര് കേട്ട മൂന്ന് അന്വേഷണ ഏജൻസികളാണ് NIA, ED, കസ്റ്റംസ് എനിക്ക് മേൽ അന്വേഷണ പെരുമഴ തീർത്തത്. പലരും എൻ്റെ കഴുത്തിൽ കുരുക്കുകൾ ഒരുപാട് മുറുക്കി. ഭൂതക്കണ്ണാടി വെച്ച് ഭൂലോകത്തുള്ള എൻ്റെയും കുടുംബത്തിൻ്റെയും സ്വത്തുവകകളും ബാങ്ക് അക്കൗണ്ടുകളും പരിശോധിച്ചു, കീറിമുറിച്ച് പരിശോധിച്ചു. സ്വർണം പോയിട്ട് ഒരു പിച്ചള പിന്നെ പോലും കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. ലോകാവസാനം വരെ അന്വേഷിച്ചാലും മറിച്ചൊന്ന് സംഭവിക്കില്ല. ഇനി യു ഡി എഫിനും ബി ജെ പിക്കുമുള്ള ഏക കച്ചിത്തുരുമ്പ് പള്ളികളിലും മതസ്ഥാപനങ്ങളിലും വിതരണം ചെയ്യാനായി ഏറ്റുവാങ്ങി രണ്ട് സ്ഥാപനങ്ങളിലായി സൂക്ഷിച്ച വിശുദ്ധ ഖുറാന്റെ 1000 കോപ്പികളാണ്. അത് ഞാൻ വിതരണം ചെയ്താൽ അത് ഏറ്റുവാങ്ങിയവർ വിവിധ ഏജൻസികളാൽ വിളിക്കപ്പെടാനും ചോദ്യം ചെയ്യപ്പെടാനുമുള്ള സാധ്യത വർത്തമാന സാഹചര്യത്തിൽ തള്ളിക്കളയാനാവില്ല. ആർക്കെങ്കിലും അത്തരമൊരു പ്രയാസമുണ്ടാക്കാൻ എനിക്കൊട്ടും താല്പര്യവുമില്ല. ഖുറാൻ കോപ്പികൾ കൊണ്ടുവന്ന വാഹനം ബാംഗ്ലൂരിൽ പോയെന്നും അതിൻ്റെ GPS കേടുവന്നെന്നും ഒക്കെയുള്ള ആ സമയത്തെ മാധ്യമ വാർത്തകൾ ആരും മറന്നു കാണില്ല. കേടുവന്ന GPS NIA പരിശോധിക്കാനായി കൊണ്ടുപോയെന്ന വാർത്തയും ഏറെ കോളിളമുണ്ടാക്കി. എന്നാൽ ഈ കെട്ടുകഥകൾക്ക് അവസാനം എന്ത് സംഭവിച്ചു എന്നത് മാത്രം ഒരാളും ഈ നിമിഷം വരെ ജനങ്ങളോട് പറഞ്ഞിട്ടുമില്ല, ചോദിച്ചിട്ടുമില്ല. വാളാഞ്ചേരിയിലെ എൻ്റെ വീട്ടുപടിക്കലേക്ക് മാർച്ച് നടത്താൻ നേതൃത്വം നൽകിയവരും തികഞ്ഞ മൗനത്തിലാണ്. എടപ്പാളിലെയും ആലത്തൂരിലെയും രണ്ട് സ്ഥാപനങ്ങളിൽ സൂക്ഷിച്ച ഖുറാൻ കോപ്പികൾ UAE കോൺസുലേറ്റിനെ മടക്കിക്കൊടുക്കണോ അതല്ല വിതരണം ചെയ്യണോ എന്നന്വേഷിച്ച് കൊച്ചിയിലെ കസ്റ്റംസ് കമ്മീഷണർക്ക് 2 മെയിലുകൾ അയച്ചിരുന്നു. അതിന് ഇതുവരെയും മറുപടി ലഭിച്ചിട്ടില്ല. അത്തരമൊരു സാഹചര്യത്തിലാണ് UAE കോൺസുലേറ്റ് നൽകിയ ഖുറാൻ കോപ്പികൾ അവർക്ക് തന്നെ തിരിച്ചു നൽകാൻ മനമില്ലാ മനസ്സോടെ തീരുമാനിച്ചത്. ഖുറാന്റെ മറവിൽ ഞാൻ സ്വർണം കടത്തിയെന്ന് നിയമസഭയിൽ പ്രസംഗിച്ച ലീഗ് നേതാവ് KM ഷാജിക്ക് പടച്ചവൻ പുറത്തു കൊടുക്കട്ടെ. ഖുറാൻ കോപ്പികൾ മടക്കി ഏൽപ്പിക്കുന്ന തീയതിയും സമയവും ഫേസ്ബുക്കിലൂടെ പിന്നീട് അറിയിക്കുമെന്നും ജലീൽ കുറിച്ചു.